നമസ്കാരം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ കൊലയാളി സംഘത്തിൽ കൊടിസുനി ഒഴികെ എല്ലാവരും പരോളിലാണ് പരോളിലിറങ്ങിയവരിൽ ചിലർ വിവാഹം കഴിച്ച് മധുവിധു ആഘോഷിക്കുന്നു മറ്റു ചിലരാകട്ടെ സ്വർണക്കടത്ത് കൊട്ടേഷനിലൂടെ കാശുണ്ടാക്കുന്നു സി പി എമ്മിനെതിരെ ചാനൽ ചർച്ചകളിൽ നിരന്തര വിമർശനം ഉന്നയിച്ചതിന്റെ പേരിൽ കൂടിയാണ് ആർ എം ബി സംസ്ഥാന സെക്രട്ടറി എൻ വേണുവിനും കെ കെ രമ എം എൽ എയുടെ മകനുമെതിരെ വധഭീഷണി ഈ മതഭീഷണിയെ നിസ്സാരമായി കാണാൻ സാധിക്കില്ലെന്നാണ് ടി പി പ്രതികൾ ഇപ്പോൾ എവിടെയാണെന്ന് പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് കൊല്ലപ്പെട്ട ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരന്റെയും കെ കെ രമ എം എൽ എയുടെയും മകനെതിരായ ഭീഷണി പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് കെ കെ രമ ഷംസീർ എം എൽ എക്ക് കള്ളക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം വ്യക്തമാക്കണമെന്നും അത് നേതാക്കൾ ചാനൽ ചർച്ചകളിൽ ചൂണ്ടിക്കാണിക്കുന്നതാണ് വിഷയമെന്നും ഷംസീറിനെതിരെ പറഞ്ഞാൽ എന്താണ് കുഴപ്പമെന്നുമാണ് കെ കെ രമ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഷംസീർ നടത്തുന്ന പ്രവർത്തനങ്ങൾ തുറന്നു കാട്ടാൻ ഇനിയും തയ്യാറാകും അതിശക്തമായിട്ട് സി പി എം നേതാക്കൾക്ക് ഇത്തരം സംഘങ്ങളുമായി ബന്ധമുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ പ്രവർത്തകർ തുറന്നുകാട്ടുമെന്നും കെ കെ രമ പറഞ്ഞു സി പി എമ്മിനെതിരെ സംസാരിക്കരുത് എന്നാണ് അതിൽ പറയുന്നത് അവരുടെ കള്ളത്തരങ്ങൾ തുറന്നു കാണിക്കപ്പെടരുത് എന്നതാണ് വിഷയം അഭിനത് നിലവിൽ രാഷ്ട്രീയത്തിലേക്കൊന്നുമില്ല ഇതിനെ അത്തരത്തിൽ കാണേണ്ടതില്ല പ്രാദേശിക തലത്തിൽ സംഘടനാ പ്രവർത്തനത്തിൽ മോൻ സജീവമാണ് ഭയപ്പെട്ടുകൊണ്ടല്ല ആർ എം പി രാഷ്ട്രീയ പ്രവേശനം നടത്തേണ്ടത് ആര് ഭയപ്പെടുത്തിയാലും ഭയപ്പെടുന്ന രാഷ്ട്രീയമല്ലെന്നും രമ പറഞ്ഞു ടി പി ചന്ദ്രശേഖരന്റെ മകൻ അഭിനന്ദ് ചന്ദ്രശേഖരനെയും ആർ എം പി സംസ്ഥാന സെക്രട്ടറി ഭീഷണി സന്ദേശത്തിൽ ഉള്ളത് ടി പി എ വധിക്കാനുള്ള കാരണം മുന്നറിയിപ്പ് നൽകിയിട്ടും കേൾക്കാത്തതാണെന്ന് കത്തിൽ പറയുന്നുണ്ട് സി പി എം നേതാവ് എ എൻ ഷംസീറിനെതിരെ ചാനൽ ചർച്ചയിൽ ഒന്നും സംസാരിക്കരുതെന്നും ഭീഷണിയിലുണ്ട് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ടി പി ചന്ദ്രശേഖരന്റെ പത്നി കെ കെ രമ യുഡിഎഫ് പിന്തുണയോടെ വടകര നിയോജകമണ്ഡലത്തില് നിന്ന് വിജയിച്ചത് സി പി വധം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് സി പി എം ശക്തി കേന്ദ്രത്തിൽ കെ കെ രമ വിജയിച്ചത് സ്വർണ്ണക്കടത്ത് അടക്കമുള്ള വിഷയങ്ങളിൽ സി പി എമ്മിനെതിരെ കെ കെ രമ ശക്തമായ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ അർജുനായകി എങ്ങനെയാണ് റെഡ് വോളണ്ടിയർ ആകുന്നതെന്നും ചെറുപ്പക്കാർ ക്രിമിനൽ സംഘത്തിന്റെ ഭാഗമാകുന്നത് നിസാരമായി കാണാനാകില്ലെന്നും കെ കെ രമ ഒരു വാർത്താ ചാനലിനോട് പ്രതികരിച്ചിരുന്നു സി പി എം വിട്ട റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ മുൻകൈയെടുത്ത ടി പി ചന്ദ്രശേഖരൻ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് കൊല്ലപ്പെട്ടത് രാഷ്ട്രീയ വിയോജിപ്പുകളെ തുടർന്ന് പാർട്ടി വിട്ട ടി പി രണ്ടായിരത്തിഒൻപതിലായിരുന്നു ആർ എം പി രൂപീകരിച്ചത് വടകരയ്ക്ക് സമീപം വള്ളിക്കാവിൽ വെച്ച് നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനെതിരെ കടുത്ത ആരോപണങ്ങളാണ് അന്ന് ഉയർന്നത് സി നേതാക്കളാണ് കേസിലെ പ്രധാന പ്രതികള്